ഹായ് ഗൈസ്, വെൽക്കം ടു രാഹുൽ ബിസിനസ്. അപ്പൊ നമ്മളെ എറണാകുളത്ത് വന്നിട്ടുള്ള ഡേ ടു ആണ്, രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഞങ്ങൾ ഇന്നലെ നിന്ന വീട്ടിൽ നിന്ന് മോർണിംഗ് ഇറങ്ങി, അതൊന്നും ഞാൻ വീട് കേൾത്തിട്ടില്ല. അപ്പോ ഇന്നത്തെ പരിപാടി ഇപ്പൊ ഡയറക്റ്റ് പോണെ എന്താ വെച്ചാല്, മമ്മീന്റെ വീട്ടിലോട്ടാണ്, അതായത് തലവാട്ടിലോട്ടാണ് പോണെ മമ്മീന്റെ ഒക്കെ. അപ്പോ അവിടെ പോണം, അവിടെ രണ്ട് ഒരു ചെറിയ കുട്ടിയുണ്ട്, അപ്പൊ അതിനെ കാണണം. പിന്നെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഉണ്ട്, അപ്പോ അതും പിന്നെ മമ്മീന്റെ പഴയ വീടും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോ എന്താണ് ഇന്നത്തെ വിഷയം, ഡെയിലി ഒബ്സർവേഷൻ പോലത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവില്ല ഉണ്ടാവട്ടെ. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് അവരുടെ നാടും കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് കാണാൻ പറ്റും എന്ന് വിചാരിക്കണ്. ചെറിയ ചെറിയ ഷോർട്സ് ആണ് എടുക്കുന്നുള്ളൂ. അപ്പോ അതിൻ്റെ അടുത്ത് പറ്റാവണ അത്ര ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഇടുന്നുണ്ട്. എന്താണ് എന്റെ മമ്മീന്റെ വീട്. ഇപ്പൊ നമ്മള് വരുന്നുണ്ട് എന്നൊന്നും അറിയില്ല, വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ അറിയത്തില്ല. നോക്കട്ടെ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ പിള്ളേരെല്ലാരും കണ്ട് നമ്മള് നേരെ കൊച്ചിയിലോട്ടേക്കാണ്. അപ്പൊ നമുക്ക് പോണേരി കാണാം. നമ്മൾ ബസ് സ്റ്റോപ്പ് എത്താനായി. അവിടെ പോയപ്പോ നല്ലൊരു സന്തോഷമുണ്ട്, നമ്മള് കുറെ നാള് കൂടിയിട്ട് കാണാത്ത ഫാമിലീസിനെല്ലാം കാണാൻ പറ്റി. നല്ല സന്തോഷമുണ്ട് അവിടെ പോയിട്ട്. അപ്പോ ഇനി തിരിച്ച് കൊച്ചിയിലോട്ടേക്ക് പോകണം. ചെങ്കാളിൽ കയറിയിരിക്കാണ്. ഇപ്പൊ ഇവിടെ ബോട്ടിന്റെ സർവീസ് ഇല്ല, ഇവിടെ ഇപ്പൊ ചെങ്കാള് മാത്രമേ ഉള്ളൂ. ബോട്ടിന്റെ ചോദിച്ചപ്പോൾ ബോട്ട് നിർത്തിയെന്നാ പറഞ്ഞ കഴിഞ്ഞിട്ട് ഇപ്പൊ നിറച്ചു വണ്ടിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണേ. അപ്പുറത്തെ ഇപ്പുറത്തായിട്ട് ആൾക്കാരെ കയറ്റിണ്ട്. നമ്മളിവിടെ ബോട്ടിന്റെ സൈഡില് ഇരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിപ്പോ ഉള്ള വ്യൂ ആണിത്. നമ്മള് ജംഗാളിന് ഇറങ്ങി, അവിടെ രണ്ടുമൂന്ന് ക്യാപ്പ് വെക്കണ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞാനെന്താ രണ്ടുമൂന്ന് ക്യാപ്പ് ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, ചേട്ടന് ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാം. ഇതേപോലത്തെ കുറെ ഷോപ്പും പിന്നെ നടക്കുന്ന സ്ഥലങ്ങളാണ്, കുറെ ആൾക്കാര് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സൈഡ് ഫുള്ളും ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യണതാണ്. വലിയ കോസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല, ചെറിയ കോസ്റ്റിൽ ചീപ്പ് കോസ്റ്റിൽ സെയിലിംഗ് ആണ്. Thank you.
പ്ലേസ്. ഇവിടെ ആൾക്കാര് വന്നിരിക്കണതും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കണതും പിന്നെ കുറെ ആൾക്കാരായിട്ട് മീറ്റപ്പ് ചെയ്യണ സ്ഥലങ്ങളും കൂടിയാണിത്. ഇവിടെ നല്ല ഫുഡ്സും ഐസ്ക്രീംസും ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ ഫ്രണ്ട്സായിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ഇത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിതാ പൊട്ടിവെച്ചി ബീച്ചിൽ നിന്ന് നമ്മള് പോണയാണ്. മട്ടാഞ്ചേരിയില് കുരിയ അച്ഛൻ്റെ പള്ളിയുണ്ട്. അപ്പൊ ആ പള്ളിയിലോട്ടൊക്കെ ഒന്ന് പോവാനാണ് പ്ലാൻ അടുത്തത്. അപ്പോ ദേ രണ്ട് തൊപ്പി, ഞങ്ങള് രണ്ടാളും മേടിച്ച രണ്ട് തൊപ്പി. ഓക്കെ, എങ്ങനെ ഒരു ലുക്ക് ഉണ്ടാ? ഈ വീഡിയോ ഒന്നും ആരും കാണാൻ പോകണമെന്നില്ലെന്ന് തോന്നുന്നു. കൂടെ ആണ് ഒരു 55 ആള് കാണായിരിക്കും. നമ്മളെ വീഡിയോസും നല്ല വ്യൂസും ചാനലൊന്നും അങ്ങനെ കേറി കാണില്ല. കേറി കണ്ട ആൾക്കാര് വരും, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് ലൈക്ക് പോലും അടിക്കാണ്ട് പോണത്. ഒന്ന് ലൈക്കെങ്കിലും അടിച്ചിട്ട് പോകും സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഓക്കെ, ഇതേപോലത്തെ ഇനി വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. വീഡിയോസ് എന്തോ ഡിലേ ആവണേ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റാണ്. അപ്പോൾ എനിക്ക് ക്ലാസ്സും പിന്നെ എക്സാമും എല്ലാം ഇപ്പം അടുപ്പിച്ച് അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഓക്കെ, ഇതേ കുറേ സൈറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാനൽ ആദ്യം കയറി കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അല്ലേ, അതും കൂടെ ഒന്ന് ഇടിച്ചു പൊട്ടിക്കാം. ഓക്കെ.